നമസ്കാരം. ഒയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണത്തിൽ ആദ്യ ദിവസങ്ങളിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളൊക്കെ തന്നെ പോലീസ് ഇരട്ടിത്തപ്പുകയാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. ഒടുവിൽ കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോൾ പോലും അതിൻ്റെ ക്രെഡിറ്റ് പോലീസിന് അവകാശപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. കാരണം കൊല്ലത്ത് നഗരഹൃദയത്തിലുള്ള ആശ്രാമം മൈതാനത്തിന് സമീപം തന്നെ ഈ കുഞ്ഞിനെ ഇവർ ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ കൊല്ലം നഗരത്തിലെ എയർ ക്യാമ്പ്, പോലീസ് ക്യാമ്പ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഒരുപാടുള്ള ഒരു മേഖലയിൽ ഈ കുഞ്ഞിനെ ഇറക്കി വിട്ടിട്ട് പോലും ഈ പ്രതികളെ പിടികൂടാൻ കഴിയില്ല എന്ന് വന്നത് കേരള പോലീസിന് വലിയ തിരിച്ചടിയായി. കുട്ടിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലും പോലീസിനിതൊരു കറുത്ത പാടായി അന്ന് മാറിയിരുന്നു. പക്ഷേ പിന്നീട് കേസിലെ പ്രതികളെ ശരിക്കും പിടികൂടുന്നതിൽ പോലീസിന് പിടിവള്ളിയായത് ആ നീല കാറാണ്. കുട്ടിയെ നേരത്തെ തട്ടിക്കൊണ്ടുപോയത് വെള്ള കാറിലായിരുന്നെങ്കിലും തിരികെ കൊല്ലത്ത് ബസ് സ്റ്റാൻഡിന് സമീപം ഇറക്കിവിട്ട് കുട്ടിയെ ആശ്രാമ മൈതാനത്ത് എത്തിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നത് പത്മകുമാറിൻ്റെ നീല കാറിലായിരുന്നു. ഈ കാറിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് തന്നെയാണ് ഇതിൽ പിടിവള്ളിയായത്. കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടില്ലായിരുന്നു. കാറിൻ്റെ യഥാർത്ഥ നമ്പർ തന്നെയായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന് പിന്നീട് അങ്ങോട്ട് അവരെ അന്വേഷണം എളുപ്പമാക്കാനും പ്രതികളെ വളരെ യഥാസമയം തന്നെ പിടികൂടാനും കഴിഞ്ഞു എന്നുള്ളത് കേരള പോലീസിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ നേട്ടമായി പിന്നീട് മാറുകയായിരുന്നു. ഒരുപക്ഷെ ഈ നീലക്കാർ തന്നെ ആയിരിക്കാം കേരള പോലീസിൻ്റെ അഭിമാനം രക്ഷിക്കാൻ അവരെ ഏറെ സഹായിച്ചതും. നേരത്തെ പലതരം കാറുകൾ കണ്ടു എന്നാണ് ഓരോരുത്തരും അവകാശപ്പെടുത്തത്. നേരത്തെ കണ്ട ചിലരാകട്ടെ തങ്ങൾ കണ്ടത് ഹോണ്ട അമേസ് ആണെന്ന് പറയുന്നു. വേറെ ചിലരാണെങ്കിൽ ഡിസയറാണ്, മാരുതി ഡിസയറാണെന്ന് പറയുന്നു. അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടും ഇത് പോലീസിന് വളരെ കൃത്യസമയത്ത് ഇവരെ പിടികൂടാൻ കഴിഞ്ഞത് ഈ നീലക്കാർ തന്നെയാണ്. മാത്രമല്ല കുട്ടിയും ഈ കാറിനെക്കുറിച്ച് പോലീസിനോട് വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പത്മകുമാറിൻ്റെ സംഘത്തിൻ്റെയും അമിതമായ ആത്മവിശ്വാസമാകാം ഇതിലേക്ക് ഇവരെ പിടിയിലാവുന്നതിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതും. KSRTC സ്റ്റാൻഡിനടുത്ത്, കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് KSRTC സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് കുട്ടി ഇറക്കി ഓട്ടോറിക്ഷയിൽ ആശ്രമ മൈതാനത്ത് എത്തിച്ചത്. അപ്പോൾ ആ കാറിൽ പത്മകുമാറും ഉണ്ടായിരുന്നു എന്നാണ് മൊഴി. അപ്പം കേരള പോലീസിനെ സംബന്ധിച്ച് ഇത് വളരെ അഭിമാനകരമായൊരു നേട്ടമായി തീർന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അക്കാര്യത്തിൽ നമുക്കൊന്നും എതിർത്തു വരാൻ കഴിയുകയില്ല. എങ്കിലും ആദ്യഘട്ടങ്ങളിൽ അവർക്കുണ്ടായ ആ വീഴ്ച പിന്നീട് അത് ഭംഗിയായി കവർ ചെയ്യാൻ, അതിനെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞത് തീർച്ചയായും ഈ നീല കാറ് തന്നെയാണ് അവരെ സഹായിച്ചത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. പിന്നെ കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടി 6 വയസ്സുള്ള കുട്ടിയാണെങ്കിലും കണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി അതിനെ ഓർത്തെടുക്കാനും ആ കാര്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്താനും ഒക്കെ പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ കുട്ടിക്കും അത് സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 8-9 വയസ്സുള്ള കുട്ടിയുടെ മൂത്ത സഹോദരനും താൻ കണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി പോലീസിനെ അറിയിക്കാൻ കഴിഞ്ഞതും പോലീസിൻ്റെ അന്വേഷണത്തെ ഏറെ സഹായിച്ചു എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല ഒരുപാട് സാങ്കേതികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തിയത് എന്നുള്ളതും പ്രതികളെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ അവരെ സഹായിച്ചു എന്നുള്ളതാണ് സത്യം.